അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അന്ത്യനാളിലും ഉയർത്തെഴുന്നേൽപ്പിലും അതിനുശേഷമുള്ള പരലോകത്തിലുമുള്ള വിശ്വാസം നിർബന്ധമാണ്. അവയെല്ലാം പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളുമാണ്. വലുതും ചെറുതുമായ ഒരുപാട് അടയാളങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ ചെറിയ അടയാളങ്ങൾ പലതും നടന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ജനങ്ങൾ പള്ളികളെ മൂടി പിടിപ്പിക്കുക എന്നുള്ളത്. നിങ്ങൾ ഈ വീഡിയോ നോക്കൂ. ഇത് ഗൾഫിലെ ഒരു പള്ളിയല്ല, മറിച്ച് നമ്മുടെ കേരളത്തിലെ എടരിക്കോടുള്ള ഒരു പള്ളിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജനങ്ങൾ പള്ളികൾ മൂടിക്കൂട്ടുന്നതിൽ ശ്രദ്ധയൂന്നുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഇമാം അഹമ്മദ് മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസാണ് ഇത്. സ്വഹീഹായ ഹദീസ് കൂടിയാണ്. മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ജനങ്ങൾ പള്ളികൾ മൂടിക്കൂട്ടുന്നതിൽ ശ്രദ്ധയൂന്നുക എന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതത്രേ. ഇമാം നസായി ഉദ്ധരിച്ച ഹദീസാണിത്. സ്വഹീഹായ ഹദീസ് കൂടിയാണിത്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രായമില്ലാത്തവർ മിമ്പറുകളിൽ ഇരിക്കും, അവർ ഖുർആൻ സംഗീതാത്മകമാക്കും, പള്ളികൾ അലങ്കരിക്കപ്പെടുകയും മിമ്പറുകൾ ഉയർത്തപ്പെടുകയും ചെയ്യും. തബറാനിയിലാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഇതെല്ലാം എത്ര സത്യമാണ്! കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നമ്മുടെ കേരളത്തിലെ പള്ളികൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? എത്ര മനോഹരമായ പള്ളികൾ! അവസാന നാളിന്റെ അടയാളമായതുകൊണ്ട് പള്ളികൾ അലങ്കരിക്കുന്നത് ഒരു തെറ്റല്ല. ഒരിക്കലും അങ്ങനെ ഒരാളും മനസ്സിലാക്കരുത്. പള്ളികളെ സഹായിക്കുന്നവർക്ക് വലിയ പ്രതിഫലമാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുക. അള്ളാഹുവിന്റെ ഭവനങ്ങളായ പള്ളികൾ ശുദ്ധിയുള്ളതും മനോഹരങ്ങളാക്കുന്നതും നല്ലത് തന്നെ. എന്നാൽ അവ മോടി പിടിപ്പിക്കുന്നതിലും ആഡംബരമാക്കുന്നതിലും മാത്രം ജനങ്ങൾ ശ്രദ്ധയൂന്നുകയും പള്ളികളുടെ യഥാർത്ഥ ഉദ്ദേശവും പള്ളികളോടുള്ള ബാധ്യതകളും നമസ്കാരങ്ങളും മറ്റു ആരാധനകളും നിർവഹിക്കുന്നതിൽ നിന്ന് ജനങ്ങൾ പിന്തിരിഞ്ഞു കളയലുമാണ് ഇന്നത്തെ പ്രശ്നം. അങ്ങനെ വരുമ്പോൾ പള്ളികളുടെ ആത്മചൈതന്യം നഷ്ടപ്പെടുകയും അവ കേവലം ആഡംബരങ്ങൾ മാത്രമായി അവശേഷിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ, പള്ളി നിർമ്മിക്കുന്നതിലും ആഡംബരമാക്കുന്നതിലെയും ആവേശവും ശ്രദ്ധയും അതിൽ ആരാധന നിർവഹിക്കുന്നതിൽ ജനങ്ങൾ കാണിക്കുന്നില്ല. മുകളിലുള്ള ഹദീസുകളിൽ നിന്നും ഇക്കാര്യം ഒന്നുകൂടി നിങ്ങൾക്ക് വ്യക്തമാകും. എത്ര വ്യക്തമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം! കാലങ്ങൾക്കപ്പുറമുള്ള കാര്യങ്ങൾ എത്ര വ്യക്തമായി പ്രവചിക്കാൻ മുത്തുനബിക്കല്ലാതെ മറ്റാർക്ക് സാധിക്കും? അതുപോലെ തന്നെയാണ് പള്ളിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഹദീസ് നാം കേൾക്കേണ്ടത് തന്നെയാണ്. പള്ളികളിൽ തർക്കങ്ങൾ തുടങ്ങുന്ന കാലം വന്നാൽ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിക്കാം. എത്ര സത്യമാണ് ഈ കാര്യം! എത്ര മഹല്ലുകളിലാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്! ആരാധനയ്ക്ക് വേണ്ടി നിർമ്മിച്ച പള്ളികളിൽ എത്രയാണ് സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പേരിൽ പ്രശ്നങ്ങൾ നടന്നിട്ടുള്ളത്! അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ലത് കേൾക്കാനും പറയാനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി പിന്നീട് വരാം. ദുആ വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.